കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ വെച്ച് തന്നെ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ചു. 32 വയസ്സുള്ള ശാലിനിയാണ് മരിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഭർത്താവും മകനും ചേർന്ന് വീട്ടിൽ വെച്ച് തന്നെ പ്രസവം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പ്രസവിച്ച ഉടനെ ശാലിനി കുഴഞ്ഞു വീണു മരിച്ചു. അരുൺരാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അവിശ്വസനീയമായ സംഭവം എന്നാണ് ഈ നമുക്ക് ഇത്രയും കേട്ടപ്പോൾ തോന്നുന്നത്. എന്താണ് സംഭവിച്ചത് അരുൺ? തീർച്ചയായും വിജയകുമാർ, ഈ കാലഘട്ടത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഇന്നലെയാണ് കൊല്ലം ചടയമംഗലത്ത് യുവതി വീട്ടിൽ പ്രസവിക്കുന്നത്. രാത്രിയോടെയായിരുന്നു പ്രസവം. ഇതേ തുടർന്ന് യുവതിയും കുഞ്ഞും പിന്നീട് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശാലിനി, 32 വയസ്സുള്ള ശാലിനിയാണ് പ്രസവത്തെ തുടർന്ന് വീട്ടിൽ വെച്ച് മരണപ്പെട്ടത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ശാലിനിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ ഭർത്താവ് അനിലും അതുപോലെ തന്നെ മകൻ, 17 വയസ്സുള്ള മകനും ചേർന്നാണ് ഈ ശാലിനിയുടെ പ്രസവം എടുത്തത്. പക്ഷേ ഈ പ്രസവിച്ച ഉടൻ തന്നെ 1 ഗ്ലാസ് വെള്ളം ഈ ശാലിനി ചോദിച്ചു. പിന്നീട് വീട്ടിൽ തന്നെ കുഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാർ തയ്യാറായില്ല എന്ന ആരോപണമാണ് പ്രധാനമായും ഇപ്പോൾ നാട്ടുകാരടക്കം മുന്നോട്ട് വെക്കുന്നത്. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടി പോലീസിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും സംഭവത്തെക്കുറിച്ച് വിശദമായ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അനിലും അതുപോലെ തന്നെ അനിലിൻ്റെ മകനെയും ഇക്കാര്യത്തിൽ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ശാലിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ വിശദമായി തന്നെ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അരുൺ, ഇത് ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് ഈ നമ്മളുടെ പ്രാദേശിക തലത്തിൽ ഇത്തരം കാര്യങ്ങൾ, ഒരു ഒരു ഗർഭിണി ആ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനൊരു സംവിധാനമുണ്ടല്ലോ നാട്ടിൽ. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം വേണ്ട ഈ വൈദ്യസഹായം, അല്ലെങ്കിൽ ഈ ഈ സമയത്ത് കഴിക്കേണ്ട മരുന്നുകൾ, ഭക്ഷണങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ പലപ്പോഴും ഇത്തരം മേഖലകളിലൊക്കെ ആളുകൾ എത്തുക പതിവാണ്. ഇത് അതൊന്നും ഉണ്ടാവാതെ ഇതെങ്ങനെ സംഭവിച്ചു? നാട്ടുകാർക്ക്, അടുത്തുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും ഇക്കാര്യത്തിൽ വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരം സംഭവങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്നടക്കം ആശാവർക്കർമാരടക്കം വീട്ടിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ഈ കുട്ടിയുടെ പേരടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാർ രജിസ്റ്റർ ചെയ്ത പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നാണ് നിയമം. പക്ഷേ ഇതൊന്നും തന്നെ ഇക്കാര്യത്തിൽ പാലിച്ചില്ലയോ എന്ന സംശയം ഇക്കട്ടത്തിൽ നിൽക്കുകയാണ്. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരമാണ് തങ്ങൾക്ക് ലഭിച്ചത്, ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്നുള്ളതാണ്. ഈ വീട്ടിൽ വെച്ച് പ്രസവം നടത്തരുത് എന്ന കർശനമായ നിർദ്ദേശം നേരത്തെ തന്നെ ഉള്ളതാണ്. ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ ഇത് ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള സൗകര്യം വേണം എന്നുള്ളതാണ് നേരത്തെ തന്നെ മെഡിക്കൽ നിയമം അടക്കമുള്ള കാര്യങ്ങളിൽ പറയുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഇവിടെ പ്രാവർത്തികമാക്കിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മുമ്പും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ്. 2 തവണ ഇത്തരത്തിൽ കുട്ടി വീട്ടിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു സംഭവം, ഒരു വിവരം കൂടി ഇക്കട്ടത്തിൽ പുറത്തു വരുന്നു. കാരണം ഇത് ഈ വീട്ടിൽ ആദ്യമായിട്ടല്ല. അനിലും അതുപോലെ തന്നെ മകനും ചേർന്ന് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി തന്നെ നടത്താറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും കുട്ടി മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുറത്തു വരുന്ന വിവരം. എന്തായാലും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. ഈ വിഷയത്തെ തുടർന്ന് ഇപ്പോൾ അനിലിനെയും അതുപോലെ തന്നെ മകനെയും ഇക്കാര്യത്തിൽ പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആശുപത്രിയിലേക്ക് പോകേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടത് എന്നീ കാര്യങ്ങളിൽ വിശദമായ പരിശോധനയിൽ കടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും പ്രസവത്തെ തുടർന്നാണ് അമ്മയും കുഞ്ഞും വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടത്. ഈ ഈ ഭർത്താവ്, അയാൾ എന്ത് ചെയ്യുന്നയാളാണ്? അയാളുടെ ഒരു പശ്ചാത്തലം, ഈ കുടുംബ പശ്ചാത്തലം എന്താണ്? അരുൺ, അദ്ദേഹം എന്തു തൊഴിൽ ചെയ്യുന്നയാളാണ്? അത്തരം വിവരങ്ങൾ കൂടി. വിജയകുമാർ, ഈ ഘട്ടത്തിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, അദ്ദേഹം ഈ കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയാണ്. ദൈനംദിനമായി ചില തൊഴിലുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്നു. വീട്ടിൽ ഈ സാമ്പത്തിക അടിസ്ഥാനമായിട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പരിതാപകരമായ അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ ഈ കേസുമായി, അല്ലെങ്കിൽ ഇത് ഈ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും, ഇത്തരം ഏതെങ്കിലും തരത്തിൽ ഈ ഇത്തരം ഒരു പെൺകുട്ടി ഗർഭിണിയായ അതിനുള്ള നിയമ വൈദ്യസഹായം അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ വഹിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം ഒന്ന് തുടരാം. നമുക്ക് മിനിസ്റ്റർ ശ്രീമതി ജെ ചിഞ്ചുരാണി ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, അറിഞ്ഞിരുന്നോ ഈ വിവരം? കൊല്ലം ചടയമംഗലത്താണ് സംഭവം. വീട്ടിൽ തന്നെ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ചു. 32 വയസ്സുള്ള ശാലിനി അവരും അവരുടെ നവജാത ശിശുവുമാണ് മരിച്ചത്. ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഭർത്താവും മകനും ചേർന്ന് വീട്ടിൽ വെച്ച് പ്രസവം എടുത്തു എന്നാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. അവരതിനുശേഷം കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ് നമ്മളുടെ കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മിനിസ്റ്റർ, അറിഞ്ഞിരുന്നോ ഈ സംഭവം?
ഇല്ല, ഞാൻ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ആലപ്പുഴയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഈ വഴിക്ക് ഇപ്പം അവിടുന്ന് തന്നെ News 24 വിളിച്ചപ്പോഴാണ് ഞാനിത് കേട്ടത്. അപ്പൊ ഗുരുതരമായ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒരു ഗർഭിണിയെ നമുക്കറിയാമല്ലോ, ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഡോക്ടർമാരെ കാണുന്നതാണ്. എല്ലാ മാസവും കൃത്യമായ നിലയ്ക്ക് ചെക്കപ്പ് നടത്തി അതിന്റെ ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ വിവരം, യഥാർത്ഥ വിവരം തിരച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ വീട്ടിൽ ഈ സമയങ്ങളിലൊന്നും ഇങ്ങനെ പ്രസവം നടക്കാറില്ല എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പരിശോധിച്ചാൽ എവിടെയും വേണ്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അത് ജില്ലാ ആശുപത്രികളുണ്ട്, താഴോട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, എല്ലാ സംവിധാനവും കേരളത്തിലുള്ളപ്പം ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് പ്രസവം നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഒരു കാരണവശാലും ഒരു വീട്ടിലും അത്തരത്തിലുള്ള ഒരു പ്രസവം നടക്കില്ല. പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. മിനിസ്റ്റർ, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പരിശോധന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമല്ലോ അല്ലെ? എന്താണ് സംഭവിച്ചത് ഈ മേഖലയിൽ, അതിന്റെ ഒരു സാഹചര്യം എന്താണ്? നേരത്തെ താങ്കൾ തന്നെ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ ഈ കാലത്ത് അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ വീട്ടിൽ വെച്ച് ഇത്തരം ഈ പ്രസവമെടുക്കൽ എന്നൊക്കെ പറയുന്ന അതിസങ്കീർണമായ കാര്യങ്ങളിലേക്ക് ഒരു പരിചയമില്ലാത്ത കുറെ ആളുകൾ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനോ വൈദ്യശാസ്ത്രത്തിന് വകവെച്ചു കൊടുക്കാനോ കഴിയുന്ന കാര്യമല്ലല്ലോ. അല്ലല്ല അല്ല, അത് നമ്മൾ അന്വേഷിക്കാം. അന്വേഷിച്ചിട്ട് വേണ്ടുന്ന നടപടികൾ എടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മൾ പോവാം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരു അവിടുത്തെ ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയ്ക്ക് ഞാൻ അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനവും ഒരുക്കാം എന്നേ നമുക്കിപ്പോ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്ക് ഇത് നമ്മൾ കേട്ടപ്പോ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു സംഭവമാണ് ഇതിപ്പോ നമുക്ക്. അതെ, തീർച്ചയായും മിനിസ്റ്റർ, അത് തന്നെയാണ്. അത് അവിശ്വസനീയമെന്ന് നമുക്ക് ഒറ്റ കേൾവിയിൽ തോന്നുന്ന അത്രയും ഗുരുതരമാണ് സാഹചര്യം. എന്തായാലും മിനിസ്റ്റർ ഇക്കാര്യം പരിശോധിച്ച് തുടർ നടപടികളെ പറ്റി അറിയിക്കാം. അക്കാര്യം പരിശോധിക്കുമെന്നാണ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചു റാണി അറിയിച്ചത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു പക്ഷേ ഇപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. മിനിസ്റ്ററും അത് ആദ്യമായാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ പരിശോധിക്കാനുള്ള സമയം കൂടി ആവശ്യമുണ്ട്. എന്തായാലും നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമുക്ക് കൂടുതൽ വിശദമായ പ്രതികരണത്തിന് ആ സമയം ശ്രമിക്കുകയും ചെയ്യാം. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ മിനിസ്റ്റർ അതാണ് പറഞ്ഞത്, ആരും അറിഞ്ഞിരുന്നില്ല ഈ സംഭവം എന്താണ് നടന്നത് എന്നതിനെ പറ്റി ഒരു വിവരവും പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്കൊക്കെ പോകണമെങ്കിൽ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് പ്രാഥമികമായ വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആരോഗ്യവകുപ്പിൻ്റെ ബന്ധപ്പെട്ടവർ വരികയോ അല്ലെങ്കിൽ ഈ ജനപ്രതിനിധികൾ പ്രാദേശിക തലത്തിലൊക്കെ ഉള്ളവരൊക്കെ എത്തുകയോ പഞ്ചായത്ത് അധികൃതരൊക്കെ എത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ മണിക്കൂറുകളിൽ? ഈ വീട് ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല. പിന്നീട് വീടിന് സമീപത്ത് ഈ ശാലിനിയുമായ അടുപ്പമുള്ളവർ വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മരണം നടന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതുവഴിയാണ് ഈ ജനപ്രതിനിധികളടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസ് സ്ഥലത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയാണ്. ഇതിൽ അനിലിന്റെയും അതുപോലെ തന്നെ മകന്റെയും പ്രതികരണം ഇക്കാര്യത്തിൽ തേടേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇവരുടെ ഇരുവരുടെയും മൊഴി ഇപ്പോൾ പോലീസ് പ്രാഥമികമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇതിനുശേഷം ആയിരിക്കും തുടർ നടപടികൾ പോലീസ് കൈക്കൊള്ളുക. എന്തായാലും ഈ വിഷയത്തിൽ വലിയ അനാസ്ഥ ഈ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ നടപടിയിലേക്ക് പോകും എന്നുള്ള ഉറപ്പ് ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത്, അക്കാര്യത്തിൽ എന്തൊക്കെയാണ് അധികൃതർക്ക് പറയാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട്.